നാലാമത് മാറ്റേന്റെ ദുർഗുണം ഏതാണ്? നാലാമത് മാറ്റേന്റെ ദുർഗുണം ഏതാണ്? മൂന്ന് കാര്യങ്ങളെ ഒരിക്കൽ കൂടി പറയുകയാണ്. ഒന്ന്, പരിഹാസ ശരങ്ങൾ എഴുതിവിടാൻ പാടില്ല. രണ്ട്, ശാപവാക്കുകൾ പറയുന്നവരാകാൻ പാടില്ല. മൂന്ന്, വൽഫാഹിശീ ലൈംഗികത എന്ന് മാത്രമല്ല ഒരു വൃത്തികേടുകളും ചെയ്യാൻ പാടില്ല ജീവിതത്തില്. കാരണം വിശ്വാസി ലജ്ജയുള്ളവരാണ്. അൽ ഈമാനു, ഈമാൻ എന്ന് പറയുന്നത് ലജ്ജയാണ്. ലജ്ജയെന്ന് പറയുന്നത് ഈമാനാണ്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ഈമാനിന്റെ പരിപൂർണതയുടെ ഒരു ശാഖയാണ്, ഒരു ഭാഗമാണ് ലജ്ജ എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ ഈമാനിന്റെ പൂർണതയില്ല, അതില്ലെങ്കിൽ ഈമാനിന്റെ സൗന്ദര്യമില്ല, സൗഭാഗ്യമില്ല. അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കുക. നാലാമത്തത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലൽ ബദിയോ, അസഭ്യം പറയുന്നവർ, അസഭ്യ വർഷം നടത്തുന്നവർ എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കുന്നവർ, ഉമ്മയെ ചീത്ത വിളിക്കാൻ പേടിയില്ലാത്ത, ഉപ്പയെ ചീത്ത വിളിക്കാൻ പേടിയില്ലാത്ത മാതാപിതാക്കൾ, മക്കളെയും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും ചീത്ത വിളിക്കാൻ പേടിയില്ലാത്ത ഒരു കാലത്തൂടെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെ പിടിച്ചു നിർത്തട്ടെ നമ്മുടെ അനാവശ്യമായ വർത്തമാനത്തെ, അവിടെ കെട്ടിവെക്കട്ടെ നമ്മുടെ അനാവശ്യമായ സംസാരത്തെ. പാടില്ല പ്രിയപ്പെട്ടവരെ, പാടില്ല. ആ വർത്തമാനത്തിലൂടെ നശിക്കുന്നത് ഒരു ഉമ്മത്തിന്റെ സൗന്ദര്യമാണ്. ആ വർത്തമാനത്തിലൂടെ തകരുന്നത് ഒരു വിശ്വാസിയുടെ മനോമുഖരത്തിലെ നന്മയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അസഭ്യ വർത്തമാനം പറയാൻ പാടില്ല, അനാവശ്യ ചിന്തകളെ കൊണ്ടുവരാൻ പാടില്ല. അസഭ്യം പറയുന്നവരെ ഇസ്ലാമിന് ഇഷ്ടമല്ല. ഒരിക്കൽ മഹാനായ അലി ഇബ്നു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ഒരു മനുഷ്യൻ അസഭ്യ വർഷം പറയുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു ആരാ ദുആഇന ഇജാബത്തുള്ള മനുഷ്യനാണ്. എന്ത് അല്ലാഹുവിലേക്ക് ചോദിച്ചാലും അല്ലാഹു നടത്തി കൊടുക്കുന്നയാളാണ്. എന്ത് കാര്യം പടച്ചവനിലേക്ക് ആവശ്യപ്പെട്ടാലും അല്ലാഹു നടത്തി കൊടുക്കുന്ന ഇജാബത്തിന്റെ മനുഷ്യനാണ്. ആ മനുഷ്യൻ കടന്നു വരുമ്പോ ഒരാൾ അസഭ്യ വർഷം നടത്തുകയാണ്. ആരെയാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെയാണ്, അഹ്ലു ബൈത്തിനെയാണ്, അലി റളിയല്ലാഹു അൻഹുവിനെയാണ്, സ്വഹാബത്തിനെയാണ്. വല്ലാതെ മോശമായ അസഭ്യ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുകയാണ്, നീ നിർത്തുന്നുണ്ടോ? നിന്റെ ഈ വർത്തമാനം നീ അവസാനിപ്പിക്കുന്നുണ്ടോ? അയാൾ ഇല്ല എന്ന് മറുപടി പറയുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനിപ്പോ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യും. കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, വേണ്ട സഅദേ, വേണ്ട സഅദേ, വേണ്ട സഅദേ, നിങ്ങൾ ദുആ ചെയ്യല്ലേ, നിങ്ങൾ ദുആ ചെയ്യല്ലേ, നിങ്ങൾ ദുആ ചെയ്യല്ലേ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയാൾ ഇനിയും ഈ അസഭ്യ വർഷം തുടരുകയാണെങ്കിൽ ഞാൻ ദുആ ചെയ്യുകയാണ്. അയാൾ അവസാനിപ്പിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിനെ മോശമായ വർത്തമാനം കൊണ്ട് ഇങ്ങനെ നികൃഷ്ടതപ്പെടുത്തുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹുവേ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഈ മനുഷ്യനെ പാഠം പഠിപ്പിക്കണേ അല്ലാഹ് എന്ന് പറയുമ്പോ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഭീകര ജീവി എവിടെന്നാ കടന്നു വരികയാ. ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഭീകര ജീവി എവിടെന്നോ കടന്നു വരികയാ. ആ ജീവി കടന്നു വന്നിട്ട് ഈ മനുഷ്യനെ ചവിട്ടി ചവിട്ടി ഇടിച്ച് കൊമ്പുകൊണ്ടിടിച്ച് കാലുകൊണ്ട് ചവിട്ടി കുളമ്പ് കൊണ്ട് വയറ്റിനകത്ത് കയറ്റിയിട്ട് കൊന്നുകളയുകയാ. എന്നിട്ട് ആ ജീവി എവിടൊക്കെയോ നടന്നു പോവുകയാ. അല്ലാഹുവേ, ഈ അസഭ്യ വർഷം അല്ലാഹുവിന്റെ റസൂലിനോട് ആയത്, ഇത് സഹാബത്തിനോടായത് കൊണ്ടാണ് ഇത്ര വീര്യം കൂടിയത്. അത് ആരോടാണെങ്കിലും മോശമാണ്. ഉമ്മയോടും ഉപ്പയോടും കൂടപ്പറപ്പുകളോടും കൂട്ടുകാരോടും ആരോടും അങ്ങനെ പറയാൻ പാടില്ല. ഈ നാല് ദുസ്വഭാവങ്ങളെ ഹൃദയത്തിൽ നിന്ന് മാറ്റാറെ, ഈ നാല് ദുർഗുണങ്ങളെ ഹൃദയത്തിൽ നിന്ന് മാറ്റാറെ. ആ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂല് കടന്നു വരൂല. ആ ഹൃദയത്തിലേക്ക് മുത്തു ഹബീബ് വരൂല. ആ ഹൃദയത്തിലേക്ക് പുന്നാര റസൂല് കടന്നു വരൂല. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു മരിക്കാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ.